ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള ജി കെ ചോദ്യോത്തരങ്ങളാണ് എൽ ജി എസിന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സംസ്ഥാനത്തെ കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനഞ്ച് സംസ്ഥാനത്തെ കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാഹിത്യ നൊബേലിന് അർഹനായ സാഹിത്യകാരൻ അബ്ദുൾ റസാഖ് ഖുർണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാഹിത്യ നൊബേലിന് അർഹനായ സാഹിത്യകാരൻ അബ്ദുൾ റസാഖ് ഖുർണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തീപിടുത്തത്തിൽ തകർന്ന റോമിലെ ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തീപിടുത്തത്തിൽ തകർന്ന റോമിലെ ചരിത്രപ്രസിദ്ധമായ പാലം ഇൻഡസ്ട്രി ബ്രിഡ്ജ് ഭൗമസൂചിക പദവി ലഭിച്ച ടെലിയ റുമാൽ എന്ന കൈത്തറി ഉൽപ്പന്നം ഏത് സംസ്ഥാനത്തേതാണ് തെലങ്കാന ഭൗമസൂചിക പദവി ലഭിച്ച ടെലിയ റുമാൽ എന്ന കൈത്തറി ഉൽപ്പന്നം ഏത് സംസ്ഥാനത്തേതാണ് തെലങ്കാന മൈ സെഡീഷ്യസ് ഹാർട്ട് എന്ന പുസ്തകം രചിച്ചതാര് റോയ് മൈ സെഡീഷ്യസ് ഹാർട്ട് എന്ന പുസ്തകം രചിച്ചതാര് അരുന്ധവി റോയ് ഗുലാബ് ചുഴലിക്കാറ്റിന് പേരു നൽകിയ രാജ്യം പാകിസ്ഥാൻ ഗുലാബ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം പാകിസ്ഥാൻ ഓൺലൈൻ റമ്മികളി ചൂതാട്ടത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി ഓൺലൈൻ റമ്മികളി ചൂതാട്ടത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്ത ഹൈക്കോടതി ഗുജറാത്ത് ഹൈക്കോടതി ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്ത ഹൈക്കോടതി ഗുജറാത്ത് ഹൈക്കോടതി ഒളിമ്പിക്സ് ദീപം തെളിയിക്കുന്ന ആദ്യ ടെന്നീസ് താരം നവോമി ഒസാക്ക ഒളിമ്പിക്സ് ദീപം തെളിയിക്കുന്ന ആദ്യ ടെന്നീസ് താരം നവോമി ഒസാക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി ഇക്കഡോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി ഇക്കഡോർ കേരളത്തിലെ ആദ്യത്തെ ഓങ്കോളജി പാർക്ക് ഏത് ജില്ലയിലാണ് ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ ഓങ്കോളജി പാർക്ക് ഏത് ജില്ലയിലാണ് ആലപ്പുഴ വിജയ ബാങ്ക് ഏത് പൊതുമേഖലാ ബാങ്കിലാണ് ലയിച്ചത് ബാങ്ക് ഓഫ് ബറോഡ വിജയ ബാങ്ക് ഏത് പൊതുമേഖലാ ബാങ്കിലാണ് ലയിച്ചത് ബാങ്ക് ഓഫ് ബറോഡ ിൽ നിന്നും സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്ത ഡൽഹി ഐ ഐ ടി സംരംഭം സാൻഫി വാഴനാരിൽ നിന്നും സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്ത ഡൽഹി ഐ ഐ ടി സംരംഭം സാൻഫി റിസർവ് ബാങ്കിൻ്റെ എത്രാമത്തെ ഗവർണറാണ് ശക്തികാന്തദാസ് ഇരുപത്തിയഞ്ച് റിസർവ് ബാങ്കിൻ്റെ എത്രാമത്തെ ഗവർണറാണ് ശക്തികാന്തദാസ് അമേരിക്കയിലെ ഡയബറ്റിക് അസോസിയേഷൻ്റെ അംഗീകാരം നേടിയ ഫലവർഗം ചക്ക പ്രമേഹ നിയന്ത്രണത്തിന് അമേരിക്കയിലെ ഡയബറ്റിക് അസോസിയേഷൻ്റെ അംഗീകാരം നേടിയ ഫലവർഗം ചക്ക ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇസ്രോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആരംഭിക്കുന്ന ദൗത്യത്തിൽ പങ്കാളിയാകുന്ന യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇസ്രോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആരംഭിക്കുന്ന ദൗത്യത്തിൽ പങ്കാളിയാകുന്ന യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ദദ്ര നഗർ ഹവേലി ദാമന്തിയു എന്നിവയെ സംയോജിപ്പിക്കുന്നതിനുള്ള ബിൽ രാഷ്ട്രപതി ഒപ്പുവച്ച തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പത് ദദ്ര നഗർ ഹവേലി ദാമൻ ദിയു എന്നിവയെ സംയോജിപ്പിക്കുന്നതിനുള്ള ബില്ലിൽ രാഷ്ട്രപതി തീയതി ഒപ്പുവച്ചൊമ്പത് ഡിസംബർ ഒമ്പത് കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൻ്റെ പൈലറ്റ് ദീപക് സാതെ കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൻ്റെ പൈലറ്റ് ദീപക് സാദെ കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഐ എക്സ് പതിമൂന്ന് നാൽപ്പത്തിനാല് കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഐ എക്സ് പതിമൂന്ന് നാൽപ്പത്തിനാല് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കോവിഡ് പത്തൊൻപത് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു സർക്കാർ പുറത്തിറക്കിയ കോവിഡ് പത്തൊമ്പത് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു സിൻഡിക്കേറ്റ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത് കാനറ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത് കാനറ ബാങ്ക് ചൊവ്വ ദൗത്യ പേടകമായ അൽ അമാൽ വിക്ഷേപിച്ച രാജ്യം യു എ ഇ ചൊവ്വാ ദൗത്യ പേടകമായ അൽ അമാൽ വിക്ഷേപിച്ച രാജ്യം യു എ ഇ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മറ്റിയുടെ തലവൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മറ്റിയുടെ തലവൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ കർത്താർപൂർ ഇടനാഴി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും കർത്താർപൂർ ഇടനാഴി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ദേശീയ അടിയന്തര പ്രതികരണ സംവിധാനത്തിൻ്റെ ഫോൺ നമ്പർ നൂറ്റി പന്ത്രണ്ട് ദേശീയ അടിയന്തര പ്രതികരണ സംവിധാനത്തിൻ്റെ ഫോൺ നമ്പർ നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസീലിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസീലിയ ഏതു ദേശീയ നേതാവിൻ്റെ സ്മരണയ്ക്കാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ മ്യൂസിയം തുറന്നത് സുഭാഷ് ചന്ദ്രബോസ് ഏതു ദേശീയ നേതാവിൻ്റെ സ്മരണയ്ക്കാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ മ്യൂസിയം തുറന്നത് സുഭാഷ് ചന്ദ്രബോസ് തനിമ കൃതിക ഏതു മേഖലയുമായി ബന്ധപ്പെട്ടു കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളാണ് കൈത്തറി തനിമ കൃതിക എന്നിവ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടു കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളാണ് കൈത്തറി വാഹനങ്ങളിൽ കൂളിംഗ് പേപ്പർ എന്നിവയ്ക്കെതിരെ കൂളിംഗ് പേപ്പർ കർട്ടൻ എന്നിവയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് എടുത്ത നടപടി ഓപ്പറേഷൻ സ്ക്രീൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാറക് പാഷ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാറക് പാഷ ആരുടെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് ദ റിപ്പബ്ലിക്കൻ എത്തിക്ക് രാംനാഥ് കോവിന്ദ് ആരുടെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് ദ റിപ്പബ്ലിക്കൻ എത്തിക്ക് രാംനാഥ് കോവിന്ദ് ഭൂരഹിതരായ കർഷകർക്കായി ബലറാം യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ ഭൂരഹിതരായ കർഷകർക്കായി ബലറാം യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിനു വേദിയാകുന്ന നഗരം ലോസ് ആഞ്ചലസ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിനു വേദിയാകുന്ന നഗരം ലോസ് ആഞ്ചലസ് ആമസോണിയ ഒന്ന് ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹമാണ് ബ്രസീൽ ആമസോണിയ ഒന്ന് ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹമാണ് ബ്രസീൽ അയോധ്യ ഭൂമി തർക്കക്കേസിൽ വിധി പ്രസ്താവിച്ച സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിൻ്റെ തലവൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അയോധ്യ ഭൂമി തർക്കക്കേസിൽ വിധി പ്രസ്താവിച്ച സുപ്രീം കോടതിയുടെ അഞ്ചംഗം ബെഞ്ചിൻ്റെ തലവൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്നാമം ശാസ്ത്രനാമം നാസിക സഹ്യദ്രൻസിസ് ശാസ്ത്രനാമം നാസിക ബഡ്രക്കസ് സഹ്യദ്രൻസിസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച ഏക വിദേശ ഭരണാധികാരി ഷിൻസോ ആബെ കൃത്രിമ മാംസത്തിൻ്റെ വിൽപ്പനയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ അനുമതി നൽകിയ രാജ്യം സിംഗപ്പൂർ കൃത്രിമ മാംസത്തിൻ്റെ വിൽപ്പനയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ അനുമതി നൽകിയ രാജ്യം സിംഗപ്പൂർ ഇന്ത്യയിൽ ആദ്യമായി എയർ ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഹരിയാന ഇന്ത്യയിൽ ആദ്യമായി എയർ ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഹരിയാന വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് സന്ദേശ് വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് സന്ദേശ് ഇന്ത്യയുടെ നൂറാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്ക പരിഹാരം ഇന്ത്യയുടെ നൂറാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്ക പരിഹാരം ഇന്ത്യയുടെ നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറിലെ ജി ഇന്ത്യയുടെ നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് ജി എസ് ടി നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസ് ഭരണഘടനാ പദവി നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനെട്ടില് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ്സസ് ഭരണഘടനാ പദവി മുന്നാക്ക വിഭാഗക്കാരിലെ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവർക്ക് പത്ത് ശതമാനം സംവരണം ലഭ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നാക്ക വിഭാഗക്കാരിലെ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവർക്ക് പത്ത് ശതമാനം സംവരണം ലഭ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം രണ്ടായിരത്തി മുപ്പത് വരെ നീട്ടുകയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം അവസാനിപ്പിക്കുകയും ചെയ്ത ഭരണഘടനാ ഭേദഗതി നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി പട്ടികജാതി പട്ടികവർഗ സംവരണം രണ്ടായിരത്തി മുപ്പത് വരെ നീട്ടുകയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം അവസാനിപ്പിക്കുകയും ചെയ്ത ഭരണഘടനാ ഭേദഗതി നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് ആരംഭിച്ച നഗരം ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് ആരംഭിച്ച നഗരം ന്യൂഡൽഹി യു എസിൻ്റെ എത്രാമത്തെ വൈസ് പ്രസിഡൻ്റാണ് കമല ഹാരിസ് നാൽപ്പത്തി ഒമ്പതാമത്തെ യു എസിൻ്റെ എത്രാമത്തെ വൈസ് പ്രസിഡൻ്റാണ് കമല ഹാരിസ് ൊമ്പതാമത്തെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ഏത് വിഷയത്തിലാണ് ഇന്ത്യൻ വംശജനായ അഭിജിത് ബാനർജി രണ്ടായിരത്തി പത്തൊമ്പതിലെ നൊബേൽ സമ്മാനത്തിന് അർഹനായത് സാമ്പത്തിക ശാസ്ത്രം ഏത് വിഷയത്തിലാണ് ഇന്ത്യൻ വംശജനായ അഭിജിത്ത് ബാനർജി രണ്ടായിരത്തി പത്തൊമ്പതിലെ നൊബേൽ സമ്മാനത്തിന് അർഹനായത് സാമ്പത്തിക ശാസ്ത്രം ഐക്യരാഷ്ട്ര സംഘടനയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറലാണ് ആൻ്റോണിയോ ഗുട്ടറസ് ഒമ്പതാമത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്രസ് ഒമ്പത് ന്യൂഡൽഹിയിൽ പുതിയ പാർലമെൻറ്റ് സമുച്ചയം നിർമ്മിക്കുന്ന പദ്ധതി സെൻട്രൽ വിസ്ത ന്യൂഡൽഹിയിൽ പുതിയ പാർലമെൻറ്റ് സമുച്ചയം നിർമ്മിക്കുന്ന പദ്ധതി സെൻട്രൽ വിസ്ത ഇന്ത്യ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച ദിവസം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച ദിവസം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം കൊളംബിയ രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം കൊളംബിയ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം പാകിസ്ഥാൻ എത്രാമത്തെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരമാണ് അടുത്തിടെ രജനികാന്തിന് സമ്മാനിച്ചത് എത്രാമത്തെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരമാണ് അടുത്തിടെ രജനികാന്തിന് സമ്മാനിച്ചത് അമ്പത്തൊന്നാമത്തെ ടോക്കിയോ ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച കായികതാരം ബജറംഗ് പൂനിയ ടോക്കിയോ ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച കായിക താരം ബജറംഗ് പൂനിയ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പബ്ജി ഉൾപ്പെടെ എത്ര ചൈനീസ് ആപ്പുകളാണ് ഇന്ത്യയിൽ നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പബ്ജി ഉൾപ്പെടെ എത്ര ചൈനീസ് ആപ്പുകളാണ് ഇന്ത്യയിൽ നിരോധിച്ചത് നൂറ്റി അയോധ്യ കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ ഗ്യാനേഷ് കുമാർ അയോധ്യ കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി ലോക്നാഥ് ബെഹ്റ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി ലോക്നാഥ് ബഹ്റ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസം പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ധനകാര്യ വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യവസായിക പങ്കാളിയായ ലോകരാജ്യം യു എസ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ധനകാര്യ വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാവസായിക പങ്കാളിയായ ലോകരാജ്യം യു എസ് രണ്ടായിരത്തി ഇരുപത് നേൾസ് ആൻഡ് മിഡ്വൈഫ് വർഷമായി ആചരിച്ച ആഗോള സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രണ്ടായിരത്തി ഇരുപത് നെഴ്സ് ആൻഡ് മിഡ്വൈഫ് വർഷമായി ആചരിച്ച ആഗോള സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നൂറ്റി അമ്പത്തൊമ്പതാമത് ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി ഒരു തെരുവിന് റെഹോ ടാഗോർ എന്ന പേര് നൽകി ആദരം അർപ്പിച്ച രാജ്യം ഇസ്രായേൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നൂറ്റി അമ്പത്തൊമ്പതാമത് ജന്മവാർഷിക ദിനത്തിൻ്റെ ഭാഗമായി ഒരു തെരുവിന് റെഹോവ് ടഗോർ എന്ന പേര് നൽകി ആദരം അർപ്പിച്ച രാജ്യം ഇസ്രായേൽ വാഷിങ്ടൺ ഡി സിയിൽ സ്ഥിതി ചെയ്യുന്ന നാസയുടെ മന്ദിരം ആരുടെ പേരിലാണോ നാമകരണം ചെയ്തത് മേരി ഡബ്ല്യു ജാക്സൺ വാഷിങ്ടൺ ഡി സിയിൽ സ്ഥിതി ചെയ്യുന്ന നാസയുടെ മന്ദിരം ആരുടെ പേരിലാണോ നാമകരണം ചെയ്തത് മേരി ഡബ്ല്യു ജാക്സൺ റിച്ചാർഡ് ഡോക്കിൻസ് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ജാവേദ് അക്തർ രണ്ടായിരത്തി ഇരുപതിൽ റിച്ചാർഡ് ഡോക്കിൻസ് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ജാവേദ് അക്തർ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ സ്പോർട്സിനു വ്യാവസായിക പദവി നൽകിയ ആദ്യ സംസ്ഥാനം മിസോറം ഇന്ത്യയിൽ സ്പോർട്സിനു വ്യാവസായിക പദവി നൽകിയ ആദ്യ സംസ്ഥാനം മിസോറം ഐ സി സി അലൈറ്റ് അമ്പയർ പാനലിൽ ഇടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി നിതിൻ മേനോൻ ഐ സി സി അലൈറ്റ് അമ്പയർ പാനലിൽ ഇടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി നിതിൻ മേനോൻ ഇന്ത്യയിൽ പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി ഇന്ത്യയിൽ പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപതിൽ ലോകാരോഗ്യ സംഘടനയുമായുള്ള ബന്ധം ഔദ്യോഗികമായി വിച്ഛേദിക്കുന്നതായി പ്രഖ്യാപിച്ച രാജ്യം യു എസ് രണ്ടായിരത്തി ഇരുപതിൽ ലോകാരോഗ്യ സംഘടനയുമായുള്ള ബന്ധം ഔദ്യോഗികമായി വിച്ഛേദിക്കുന്നതായി പ്രഖ്യാപിച്ച രാജ്യം യു ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്ന സ്ഥലം റേവ മധ്യപ്രദേശിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്ന സ്ഥലം റേവ മധ്യപ്രദേശിൽ ദ ഇക്കോബാഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജെ കെ റൌളിങ് ദ ഇക്കോബാഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജെ കെ റൗളിങ് ഇസ്രയേലും ബഹറിനും തമ്മിലുള്ള ചരിത്ര കരാറിനു മധ്യസ്ഥത വഹിച്ച രാജ്യം യു എസ് ഇസ്രയേലും ബഹ്റിനും തമ്മിലുള്ള ചരിത്ര കരാറിനു മധ്യസ്ഥത വഹിച്ച രാജ്യം യു എസ് ബോൺ ക്രിക്കറ്റ് ക്ലബിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് കോണോർ ഇംഗ്ലണ്ടുകാരി ബോൺ ക്രിക്കറ്റ് ക്ലബിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻറ്റ് കോണോർ ഇംഗ്ലണ്ടുകാരി അടുത്തിടെ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ സ്വന്തമാക്കിയ യുദ്ധവിമാനം റഫാൽ അടുത്തിടെ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ സ്വന്തമാക്കിയ യുദ്ധവിമാനം റഫാൽ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിൻ്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൻ്റെ പുതിയ ലഫ്റ്റനൻ്റ് ഗവർണർ മനോജ് സിൻഹ ഹായ് ഫ്രണ്ട്സ് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം